ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ കുഞ്ഞുമക്കളെ, ദനഹാകാലത്തിലെ എട്ടാം ഞായറായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തരുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 1:7-11 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ മാമോദീസയാണ് നമ്മുടെ വിചിന്തന വിഷയം. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാമോദീസകളിൽ പങ്കെടുത്തവരുമാണ് നമ്മൾ. മാമോദീസ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആർക്കെങ്കിലും പറയുമോ എന്താണ് മാമോദീസ എന്ന്? ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകി നമ്മെ ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് മാമോദീസ. മാമോദീസ വേളകളിൽ നമ്മൾ ഒത്തിരി പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പ്രതീകങ്ങൾ എന്നൊന്ന് പറയാമോ? നമ്മൾ കത്തിച്ച തിരി ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, തൈലം ഉപയോഗിക്കുന്നുണ്ട്, വെള്ളവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിൽ പുതുജീവിതം പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണിവ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവപുത്രനായ ക്രിസ്തു, പാപങ്ങളില്ലാത്തവൻ, എന്തിനാണ് മാമോദീസ സ്വീകരിച്ചതെന്ന്? യേശുവിൻ്റെ മാമോദീസ സ്വീകരണം 4 പ്രധാന കാര്യങ്ങളുടെ നിമിഷങ്ങളായിരുന്നു. 1, യേശുവിൻ്റെ മാമോദീസ തീരുമാനങ്ങളുടെ ഒരു നിമിഷമായിരുന്നു. 30 വർഷക്കാലം നസ്രത്തിൽ ജീവിച്ച ക്രിസ്തു ദൈവം തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിലേക്ക് ഒരു യെസ് പറഞ്ഞ് ആ ദൗത്യം സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് മാമോദീസ വേളയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 30 വർഷക്കാലം നസ്രത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച ക്രിസ്തു ദൈവത്തിൻ്റെ പദ്ധതിയോട് മാമോദീസയിലൂടെ ഒരു യെസ് പറയുകയാണ്. 2, യേശുവിൻ്റെ മാമോദീസ ഒരു താതാത്മ്യപ്പെടലിൻ്റെ നിമിഷമായിരുന്നു. പാപം ചെയ്യാത്ത യേശു പാപികളായ മനുഷ്യരോട് താതാത്മ്യം പ്രാപിച്ച അവസരമാണ്. തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ ഒരുവനായി അവിടുന്ന് തീരുകയായിരുന്നു മാമോദീസ വേളയിലൂടെ. 3, യേശുവിൻ്റെ മാമോദീസ അവസരം അതൊരു അംഗീകാരത്തിൻ്റെ നിമിഷമായിരുന്നു. മാമോദീസ അവസരത്തിൽ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ കുഞ്ഞുമക്കളെ, ദനഹാകാലത്തിലെ എട്ടാം ഞായറായ ഇന്ന് തിരുസഭാ മാതാവ് അംഗീകാരമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു വയ്ക്കുന്നത് യേശുവിൻ്റെ മാമോദീസ ഒരു അംഗീകാരത്തിൻ്റെ നിമിഷമായിരുന്നു എന്ന്. 4, യേശുവിൻ്റെ മാമോദീസ ഒരുക്കത്തിൻ്റെ നിമിഷമാണ്. തൻ്റെ ദൗത്യം നിർവഹത്തിന് വേണ്ടി യേശു മാമോദീസയിലൂടെ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് പിതാവിൻ്റെ സാക്ഷ്യത്തോടുകൂടി യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ 4 കാര്യങ്ങളാണ് ഈശോയുടെ മാമോദീസയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ സ്വരം. നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം തൻ്റെ പുത്രനെ നോക്കി സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ബിലവ്ഡ് എന്ന വാക്ക് ബൈബിളിൽ പല ഭാഗത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ദാവീദ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ടവൻ എന്നാണ്. പഴയ നിയമത്തിൽ സോളമനെയും ബെഞ്ചമിനെയും വിശേഷിപ്പിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന പദം ബിലവഡ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ എന്നാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പല ഭാഗങ്ങളിലായി യേശുവിനെ പ്രിയപ്പെട്ടവനായി ദൈവം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹ തൻ്റെ ലേഖനങ്ങളിൽ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നത് ബിലവഡ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. സ്വപുത്രനായ ഈശോയെ ദൈവം പ്രിയപ്പെട്ടവനായി കരുതിയതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്. മാതാപിതാക്കൾ എത്ര കുറവുള്ളവരാണെങ്കിലും അവർക്ക് തങ്ങളുടെ മക്കൾ ഏറ്റവും
പ്രിയപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹനത്തിൻ്റെ വലിയ ഒരു കഥയുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും അവർ നമുക്ക് വേണ്ടി ഒത്തിരി സഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എന്നെയും കൊണ്ട് എൻ്റെ അപ്പച്ചൻ ഒത്തിരി പ്രാവശ്യം ആശുപത്രിയിൽ ഓടിയിട്ടുണ്ട്. 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ശ്വാസമുട്ടൽ കാരണം ശ്വാസം കിട്ടാനായിട്ട് ഞാൻ വെപ്രാളപ്പെടുമ്പോൾ എന്നേക്കാളധികം വേദനയോടുകൂടി കയ്യിലൊരു ജപമാലയുമായിട്ട് എൻ്റെ അമ്മച്ചി എൻ്റെ കിടക്കയുടെ അരികിൽ ഉണ്ടാകും. ഞാൻ ഉറങ്ങിയാലും ഉറക്കമൊളിച്ചിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മച്ചി. എൻ്റെ മാതാപിതാ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ കുഞ്ഞുമക്കളെ, ദനഹാകാലത്തിലെ 8-ാം ഞായറായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം, നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന ചിന്ത എന്ന ബോധ്യം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്കും തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്കും പല തെറ്റിലേക്കും നമ്മൾ പോകുന്നത്. പ്രിയ കുഞ്ഞുമക്കളെ, ഈ വചനഭാഗം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട ഒന്നാമത്തെ ചിന്ത ഇതാണ്: എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏറെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. അവരെത്ര കുറവുകളുണ്ടായാലും അവരുടെയൊക്കെ സഹനത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, അവർക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ടാമത്തെ ചിന്ത, മാമോദീസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ കടപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ തിരഞ്ഞെടുക്കുമ്പോഴും ഒന്നല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ സാത്താന് പ്രീതികരമായി ജീവിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നമുക്ക് കാറ്റഗിസം എക്സാം നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഉഴപ്പി നടന്ന് ഒട്ടും പഠിക്കാതെ ആ കാറ്റഗിസം എക്സാം അല്ലേ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ പരീക്ഷാഹാളിലേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ സാത്താന് പ്രിയപ്പെട്ടവരായിട്ടാണ് ജീവിക്കുന്നത്. നേരെ മറിച്ച് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളാണ് ഓരോ കാറ്റഗിസം ക്ലാസ്സുകളും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പഠിക്കേണ്ട ഒരു മേഖലയാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് പരീക്ഷാഹാളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നേരെ മറിച്ച് സാത്താന് പ്രിയപ്പെട്ടവരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭയമായിരിക്കും, ചെയ്യുന്ന പ്രവൃത്തികളിൽ കുറ്റബോധമായിരിക്കും. ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. നേരെ മറിച്ച് സാത്താന് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും അടിമകളായിട്ട് നമ്മൾ, പ്രിയ കുഞ്ഞുമക്കളെ, നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരോട് സന്തോഷത്തോടു കൂടി ദൈവത്തെ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ വചനഭാഗത്തിൽ നമുക്ക് ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കോറിയിടാം. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏറെ പ്രിയപ്പെട്ടവരാണ്. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ കുഞ്ഞുമക്കളെ, ദനഹാകാലത്തിലെ 8-ാം ഞായറായ ഇന്ന് തിരുസഭാ മാതാക്കളടയ്ക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.